കേരളാവിഷന്റെ സംരംഭക കൺവെൻഷന് കൊച്ചിയിൽ പ്രൗഢഗംഭീര തുടക്കം. ലോകത്തിനും രാജ്യത്തിനും മുൻപിൽ കേരളാവിഷൻ സുന്ദരമായ ബദൽ തീർത്തെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. വാർത്തയും വസ്തുതയും തമ്മിലുള്ള അന്തരത്തിൽ വസ്തുത മുന്നോട്ട് വയ്ക്കുമ്പോൾ വിശ്വാസ്യത ഉണ്ടാകുന്നു. ആ വിശ്വാസ്യത മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളാവിഷന് കഴിഞ്ഞെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കേരളാവിഷന്റെ സാമ്പത്തിക പിന്തുണയ്ക്ക് ബാങ്കുകളുടെ പിൻബലമില്ല, സാധാരണക്കാരുടെ പണമാണ് കേരളാവിഷന്റെ പിൻബലമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളാവിഷൻ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ ലോഞ്ച് ഹൈബീഡൻ എം പി നിർവഹിച്ചു. ചടങ്ങിൽ സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ, കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ, കെ സി സി എൽ എം ഡി പി പി സുരേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. വിശദാംശങ്ങളുമായി അശ്വതി ചേരുകയാണ് കൊച്ചിയിൽ നിന്നും. അശ്വതി, കേരളാവിഷന്റെ നിർണായകമായ ഒരു ചുവടുവയ്പ്പാണ് ഇപ്പോൾ കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മന്ത്രി പി പ്രസാദാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുന്നത്. 1500 സംരംഭകരാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങൾ? ഭദ്ര ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ ടി വി കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്നതാണ് കേരളാവിഷന്റെ ഇന്ന് നടക്കുന്ന സംരംഭക കൺവെൻഷന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത്. 1500 സംരംഭകർ പങ്കെടുക്കുന്ന പരിപാടി കൊച്ചി ഗ്രാൻഡ് ഹയാത്തിൽ സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിനും രാജ്യത്തിനും മുൻപിൽ കേരളാവിഷൻ സുന്ദരമായ ബദൽ തീർത്തു എന്നും അദ്ദേഹം പറഞ്ഞു. വാർത്തയും വസ്തുതയും തമ്മിലുള്ള അന്തരത്തിൽ നിന്ന് വസ്തുത മുന്നോട്ട് വയ്ക്കുമ്പോൾ വിശ്വാസ്യത ഉണ്ടാകുന്നു. ആ വിശ്വാസ്യത മുന്നോട്ട് വയ്ക്കാൻ കേരളാവിഷന് കഴിഞ്ഞെന്നു മന്ത്രി പറഞ്ഞു. അതേസമയം ഈ കേരളാവിഷന് മറ്റ് ഉയർന്നു വന്ന സംരംഭകരെ അപേക്ഷിച്ച് സാമ്പത്തിക പിന്തുണയുള്ള സ്വന്തം കഴിവുകൊണ്ട് തന്നെ ഉയർന്നു വന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ കേരളാവിഷനുമായി സഹകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് എന്തു പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും കൃഷിവകുപ്പ് തയ്യാറാണെന്നും കാർഷിക മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളാവിഷന്റെ സംരംഭക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ കേരളാവിഷൻ മുന്നോട്ട് വെച്ച് ഈ ആശയത്തെ ഏറെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കി. കേരളാവിഷന്റെ ഇന്നത്തെ വളർച്ചയിൽ ഏറെ സന്തോഷമുണ്ടെന്നും ആഗോളവൽക്കരണത്തിന്റെ കാലത്ത് വൻകിട കുത്തകകളോട് മത്സരിക്കാൻ സാധിക്കുകയില്ല, ബദലുകൾ സൃഷ്ടിക്കാനാവില്ല എന്ന മുദ്രാവാക്യത്തിന് പകരമായി ലോകത്തിന് മുമ്പിൽ മനോഹരമായൊരു ബദൽ കാണിക്കുവാൻ കേരളാവിഷന് സാധിച്ചു എന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരുന്നു. ഇത് ഇനിയും പ്രോത്സാഹിപ്പിക്കപ്പെടണം. കോർപ്പറേറ്റ് കമ്പനികളെ പോലെ വൻ ബാങ്കുകളുടെ സാമ്പത്തിക സഹായങ്ങളല്ല ഇവിടെ മുതൽ മുടക്കുന്നത്, ഒരു ജനതയാണ് എന്നതിനാൽ മറ്റ് അജണ്ടകളോ താല്പര്യങ്ങളോ ഉണ്ടാകിയില്ല എന്നും ഇതുവരെ ആർജിച്ച വിശ്വാസം കേരളാവിഷന് ഇനിയും നിലനിർത്താൻ സാധിക്കട്ടെ എന്നും അദ്ദേഹം ആശംസിക്കുകയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സി ഒ എ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് ആണ് അധ്യക്ഷത വഹിച്ചത് ചടങ്ങിൽ. കേരളാവിഷൻ സി ഒ എയുടെ പ്രവർത്തനം എതിർവശം നിൽക്കുന്ന കേബിൾ ഓപ്പറേറ്റേഴ്സിന് പോലും സംരക്ഷണം കൊടുത്തുകൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഇപ്പോഴത്തെ ഈ ഡിജിറ്റൽ ലോകത്ത് പിടിച്ചു നിൽക്കുവാനായി കേരളാവിഷൻ ഒ ടി ടി പ്ലാറ്റ്ഫോമോ ഹൈബീഡൻ എം പി ലോഞ്ച് ചെയ്യുകയുണ്ടായിരുന്നു. കേരളാവിഷന്റെ വളർച്ചയ്ക്ക് പിന്നിൽ ആത്മാർത്ഥതയും അതുപോലെ തന്നെ പുതിയതിനെ ഉൾക്കൊള്ളാനുള്ള മനസ്സുമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയുണ്ടായി. ഒപ്പം തന്നെ ചടങ്ങിൽ ഈ വിശിഷ്ട വ്യക്തികൾക്ക് പുറമെ ലൂക്കർ ഇന്ത്യ എം ഡി ജ്യോതിഷ് കുമാർ, സി ഒ എ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ വി രാജൻ, ട്രഷറർ സി ബി പി എസ്, ഒപ്പം തന്നെ കേരളാവിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് മാനേജിംഗ് ഡയറക്ടർ പി പി സുരേഷ് കുമാർ, കേരളാവിഷൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ കെ ഗോവിന്ദൻ, ഡിസ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ, വൈസ് പ്രസിഡന്റുമാരായ പ്രവീൺ മോഹൻ, എം മൻസൂർ, കെ സി ബി എൽ ചെയർമാൻ എം രാജ്മോഹൻ, കേരളാവിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ വി എസ് ജ്യോതികുമാർ, സുരേഷ് കുമാർ സി, അനിൽ മംഗലത്ത്, ഡയറക്ടർമാരായ എം ലോഹിതാക്ഷൻ, മുഹമ്മദ് നവാസ്, ബിന്ദു ഭരതൻ, അബ്ദുള്ള കുഞ്ഞി, ബിജു വി പി, തോമസ് പി ചാക്കോ, അനിൽകുമാർ ഇ എന്നിവർ ഉൾപ്പെടെ വലിയ നിര തന്നെ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിനു ശേഷം ഇന്നിപ്പോൾ ഈ പ്രധാന ചടങ്ങിന്റെ ഉദ്ഘാടനത്തിന് ഒക്കെ ശേഷം ഇന്നിന് ഉച്ചയ്ക്ക് ശേഷം എൻഎസ് അൻവർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള മാധ്യമ അവാർഡുകളുടെ വിതരണവും തുടർന്ന് കേരളാവിഷൻ ചാനൽ സംഘടിപ്പിക്കുന്ന പ്രഥമ കേരളാവിഷൻ ടെലിവിഷൻ അവാർഡും മെഗാ ഷോയും ഇതേ വേദിയിൽ വെച്ച് നടക്കും.
അതും ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒരു സംഭവമായി തന്നെ. അതായത് കേരളാവിഷനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നടക്കുന്നത് കേരളാവിഷന്റെ പ്രഥമ ടെലിവിഷൻ അവാർഡാണ്. അതിനാൽ തന്നെ ഈ പരിപാടികളൊക്കെയും ചരിത്രത്തിൽ ഇടം പിടിക്കുന്ന ഒന്നായി തന്നെ മാറുവാൻ ഒരുങ്ങുകയാണ്. ഭദ്ര ശരി അശ്വതി. കേരളാവിഷന്റെ സംരംഭക കൺവെൻഷന് കൊച്ചിയിൽ പ്രൗഢഗംഭീര തുടക്കം. ലോകത്തിനും രാജ്യത്തിനും മുൻപിൽ കേരളാവിഷൻ സുന്ദരമായ ബദൽ തീർത്തെന്ന് കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. വാർത്തയും വസ്തുതയും തമ്മിലുള്ള അന്തരത്തിൽ നിന്ന് വസ്തുത മുന്നോട്ട് വയ്ക്കുമ്പോൾ വിശ്വാസ്യത ഉണ്ടാകുന്നു. ആ വിശ്വാസ്യത മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളാവിഷന് സാധിച്ചെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം കേരളാവിഷന്റെ സാമ്പത്തിക പിന്തുണയ്ക്ക് ബാങ്കുകളുടെ പിൻബലമല്ല, പകരം സാധാരണക്കാരുടെ പണമാണ് കേരളാവിഷന്റെ പിൻബലമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കേരളാവിഷന്റെ ഒ ടി ടി പ്ലാറ്റ്ഫോമിന്റെ ലോഞ്ചിങ് ഹൈബി ഈഡൻ എം പി നിർവഹിച്ചു. ജെ ഡി എസിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടിക്കെതിരെ പടയൊരുക്കം.